പിന്നെ ഡീന്, ഡീന് നല്ലൊരു വ്യക്തിയാണെന്ന് മിനിസ്റ്റർ പറഞ്ഞാൽ നല്ല ശരിയ വ്യക്തിയായിരിക്കും, നല്ലൊരു വ്യക്തിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ പറയുന്ന വർക്കുകളെല്ലാം ഡീന് നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഡീന് മിനിസ്റ്റർക്ക് ഡീന് നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സബോർഡിനേറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ജോലി നല്ല രീതിയിലാവും ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് ആ സബോർഡിനേറ്റ്. അതുപോലെ മിനിസ്റ്റർ പറയുന്ന ജോലികളെല്ലാം അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി പറയുന്ന ജോലികളെല്ലാം ഡീന് നല്ല ഭംഗിയായി വെടുപ്പായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡീന് നല്ല ആളാണ്, ശരിയാണല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായവും എനിക്ക് കിട്ടിയ അറിവും എല്ലാം വെച്ചിട്ട് ഡീനാണ് ഇത് ഏറ്റവും വലിയ കുറ്റവാളി. ഇതിൽ ഇത്രയും വലിയ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊല നടന്നിട്ട് 3 ദിവസം വരെ ഇങ്ങനെ ഒരു റാഗിങ്ങും കാര്യങ്ങളും നടക്കുമ്പോൾ ഡീനാണ് വാർഡൻ, ഡീനാണ് അവിടുത്തെ ഏറ്റവും അടുത്ത് താമസിക്കുന്നത്, ഏറ്റവും അടുത്ത് താമസിക്കുന്നത്. അത് ഇതെല്ലാം ഉള്ളപ്പോൾ ഡീന് പിന്നെ നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് വന്നവർ പറയാം, എൻ്റെ മകൻ കിടന്ന് വിളിച്ച നിലവിളി എന്ന് പറഞ്ഞാൽ അവിടെ 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാമെന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ പുറത്ത് വരെ കേൾക്കാം അവരെ കൂട്ടുകാർ പറയുന്നത്. അത്ര നിലവിളിയായി അവനെ കാലിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയപ്പോഴേ കേട്ടത്. ആ ആ ആ അതിൻ്റെ അടുത്തായി ഡീന് താമസിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്താണ് ഡീന് താമസിക്കുന്നത്. അവൻ നിലവിളിച്ച ആ സൗണ്ട് ഡീന് എത്ര പ്രാവശ്യം കേട്ട് കാണും, എത്ര പ്രാവശ്യം അവ ഈ ഡീൻ എന്ന് പറയുന്ന ഈ ചെകുത്താൻ കേട്ട് കാണും. സോറി, ക്ഷമിക്കണം, ഞാൻ ആ വാക്ക് ഉദ്ദേശിച്ച് പറയുന്നത് എനിക്ക് പറഞ്ഞു പോയതാ. ആ ഡീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കേട്ട് കാണും, ഒരു തെറ്റുമില്ല. ഒരു പ്രാവശ്യം പ്രതികരിച്ചിരുന്നെങ്കിൽ അവനെ ജീവശവമായിട്ടെങ്കിലും കിട്ടുമായിരുന്നല്ലോ, ജീവശവമായിട്ടെങ്കിലും. അതുകൊണ്ട് ഡീനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം, ഡീനെ പ്രതിയായിട്ട് ചേർക്കണം, കാന്തനാഥനെ പ്രതിയായിട്ട് തന്നെ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല എന്നറിയില്ല. അസോസിയേറ്റ് പ്രൊഫസർ, ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ, അപ്പോൾ അവർ ഈ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. പി ജി സ്റ്റുഡൻറ്, ബയോ കെമിസ്ട്രി ബയോ മൈക്രോളജി പി ജി സ്റ്റുഡൻറ് ഫസ്റ്റ് ഇയർ, കാന്തനാഥൻ്റെ ഭാര്യ, ഇവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ പ്രതികളെല്ലാം ഒളിപ്പിച്ചവരാ, അതൊന്നും വന്നിട്ടില്ല. ഇത് വെറും ആരോപണമല്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിഡൻസ്, നിങ്ങൾക്ക് കിട്ടാത്ത എവിഡൻസ്, പോലീസിന് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഇതുവരെയും അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്.